കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം തന്റേതു തന്നെയെന്ന് സ്വപ്ന സുരേഷ് സ്ഥിരീകരിച്ചതായി ജയിൽ ഡിഐജി വ്യക്തമാക്കിയിരിക്കുന്നു. അത് സ്വപ്നയുടെ ശബ്ദദേശം തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്ഥിരീകരിച്ചപ്പോൾ തന്നെ കേരളത്തിന് മനസ്സിലായി അത് സ്വപ്നയുടെ സന്ദേശമായിരിക്കുമെന്ന്. കാരണം അങ്ങനെ ഒരു ശബ്ദ സന്ദേശം സ്വപ്നയുടേതായി പുറത്തു വരാനിടയുണ്ട് എന്നുള്ള വിവരം അന്വേഷണ ഏജൻസികളിൽ നിന്ന് മനസ്സിലായിട്ടാണ് സുരേന്ദ്രൻ ജയിൽ അധികൃതർക്കെതിരായി രൂക്ഷമായ ഒരു വിമർശനം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും തോമസ് ഐസക്കിൻ്റെയും ആളുകൾ അവിടെ ചെന്ന് സ്വപ്നയെ കണ്ടിരുന്നു എന്നുള്ളത്. അതിനെതിരായി ഋഷിരാജ് സിംഗ് സുരേന്ദ്രന് നോട്ടീസ് അയക്കുകയും ചെയ്തു. അവിടെ അട്ടക്കുളങ്ങരയിൽ അങ്ങനെ ഒരു സന്ദർശകരെയും അനുവദിച്ചിട്ടില്ല എന്ന്. സ്വപ്നയുടെ ബന്ധുക്കളും ഒരു ഇൻ്റർവ്യൂവിന് കസ്റ്റംസിൻ്റെ അനുമതിയോടുകൂടി കസ്റ്റംസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ അനുമതിയും നൽകിയതല്ലാതെ മറ്റൊന്നും നൽകിയിട്ടില്ല എന്ന് വിശദമാക്കിക്കൊണ്ട് തന്നെ സുരേന്ദ്രൻ നോട്ടീസും നൽകിയിരുന്നു. സുരേന്ദ്രൻ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ്, കാരണം അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുമ്പോൾ പിണറായിയുടെയും തോമസ് ഐസക്കിൻ്റെയും ആളുകൾ അവിടെ പോയിരുന്നു എന്ന് താൻ ആദ്യമേ പറഞ്ഞതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ വിശ്വസിച്ചുകൊള്ളുമെന്ന്. പക്ഷേ ഋഷിരാജ് സിംഗ് അവിടെ കയറി ഗോളടിച്ചു. കാരണം ഒരു വകുപ്പിനെ അപകീർത്തിപ്പെടുത്താനാണല്ലോ ശ്രമിച്ചത്. എന്തായാലും ആ ശബ്ദ സന്ദേശം തൻ്റേത് തന്നെയാണ്, ആ ശബ്ദം തൻ്റേത് തന്നെയാണ് എന്ന് സ്വപ്ന സുരേഷ് ജയിൽ അധികൃതരുടെ പ്രാഥമിക അന്വേഷണത്തിൽ സമ്മതിക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് സ്വപ്ന പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള വിശദമായ അന്വേഷണത്തിന് ആഭ്യന്തര അന്വേഷണ സംഘത്തെ ജയിൽ അധികൃതർ ഇതിനകം തന്നെ നിയോഗിച്ചു കഴിഞ്ഞു. സൈബർ സെല്ലിൻ്റെ സഹായവും തേടിയിട്ടുണ്ട്. പുറത്തു വരുന്ന വിവരമനുസരിച്ച് അട്ടക്കുളങ്ങരയിൽ സ്വപ്നയെ കൊണ്ടുവന്നതിന് ശേഷമല്ല ഈ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. കാരണം അട്ടക്കുളങ്ങരയിൽ മുഴുവൻ സമയവും കസ്റ്റംസിൻ്റെ പ്രതിനിധികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. സ്വപ്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അമ്മ, മക്കൾ, ഭർത്താവ്, സഹോദരൻ ഇവരെയൊക്കെ കാണുന്ന നേരം കൃത്യമായ പരിശോധനകൾ നടത്തി ഒരു ഇലക്ട്രോണിക് ഉപകരണവും ഇവർ കൊണ്ടുവന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി CCTV ദൃശ്യങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അവർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമെല്ലാം ഒരുക്കിയത്. അത് ജയിൽ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കൂടിക്കാഴ്ചകൾ. എല്ലാ സമയവും കസ്റ്റംസിൻ്റെ പ്രതിനിധികളും കൂടെ ഉണ്ടായിരുന്നു, ജയിൽ അധികൃതരും ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലൊന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടതല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ജയിൽ അധികൃതരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അട്ടക്കുളങ്ങരയിൽ അത്തരം ക്രമവിരുദ്ധമായ ഒരു നീക്കവും നടന്നിട്ടില്ല എന്ന് ജയിൽ അധികൃതരുമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഋഷിരാജ് സിംഗ് കെ സുരേന്ദ്രന് നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള നോട്ടീസ് നൽകാനും തയ്യാറായത്. അതുകൊണ്ട് അട്ടക്കുളങ്ങരയിൽ നിന്ന് അത് ചോർന്നു എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. സ്വപ്ന നേരത്തെ ഉണ്ടായിരുന്ന ജയിലിൽ നിന്നോ സ്വപ്നയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയിലോ ഒക്കെ ഏതെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടിയാണോ ഈ ശബ്ദം റെക്കോർഡ് ചെയ്ത് പുറത്തു വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജയിൽ അധികൃതർ അന്വേഷിക്കുന്നത്. അതിനുള്ള സാധ്യതയാണ് കൂടുതലും. ഏതെങ്കിലും ഒരു ജയിലർക്ക് സ്വപ്ന സുരേഷിനോട് ഒരു മമത തോന്നിയാൽ എൻ്റെ ഈ ശബ്ദം ഒന്ന് റെക്കോർഡ് ചെയ്യാമോ എന്ന് ചോദിച്ചത് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ. യഥാർത്ഥത്തിൽ സ്വപ്ന ഒരു വലിയ നിസ്സഹായ അവസ്ഥയാണ് ഈ പൊതുസമൂഹത്തെ ആ ശബ്ദത്തിൽ കൂടി അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് പറയണമെന്ന് ഒരു അന്വേഷണ ഏജൻസി നിർബന്ധിക്കുന്നു അത്രേ. നോക്കൂ, ആ അന്വേഷണ ഏജൻസിയുടെ പേര് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്നാണ്. കസ്റ്റംസോ NIAയോ അത്തരമൊരു നിർബന്ധം തന്നെ മേൽ ചൊരിയുകയാണ് എന്ന് സ്വപ്ന പറയുന്നില്ല. എൻഫോഴ്സ്മെൻ്റ് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ വരവ് ഈ കേസിൽ അന്വേഷണം വഴിതിരിച്ചു വിടാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണത്. സ്വപ്നയ്ക്ക് വേണമെങ്കിൽ പറയാമല്ലോ, എന്തായാലും ഒരു സംഗതി റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വരാൻ പോവുകയാണ്, എന്നെ NIAയും അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ കസ്റ്റംസും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. അതവർ പറയുന്നില്ല, കാരണം കസ്റ്റംസും NIAയും ഈ കേസിൽ സോളിഡായിട്ടുള്ള പ്രൂഫുകളുടെ പിന്നാലെയാണ് നടക്കുന്നത്. അവർക്കൊരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, അവർക്കൊരാളെ പ്രതി ചേർക്കണമെങ്കിൽ, അവർക്കൊരാളെ സംശയിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം. ആ തെളിവുകൾ ലഭിക്കാതെ അവരൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ശിവശങ്കറിനെയും ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത സ്വാധീനമുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കർ എന്ന വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കണ്ണികളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ സ്വർണ്ണക്കടത്ത് കേസുമായി എന്തെങ്കിലും കണ്ടെത്താൻ ആ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ്
തന്റെ ഇടപെടലുകൾ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് പറയണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. എൻഫോഴ്സ്മെന്റിന്റെ പണി അതാ, സ്വർണ്ണക്കടത്ത് കേസിൽ കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റിനെ ഇറക്കിയത്. എൻഫോഴ്സ്മെന്റ് ആകുമ്പോൾ എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം. ഞാൻ 10 രൂപ നിങ്ങളിൽ ഒരാൾക്ക് തരുന്നു, ആ 10 രൂപ കൊടുത്തത് ക്രമവിരുദ്ധമാണ് എന്നത് വേണമെങ്കിലും അന്വേഷിക്കാം. അതിന്റെ പേരിൽ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ 10 രൂപ എങ്ങനെയാണ് സമ്പാദിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എൻഫോഴ്സ്മെന്റിന് അന്വേഷിക്കാം. എനിക്ക് കിട്ടുന്ന വരുമാനത്തിനപ്പുറത്തേക്ക് എനിക്ക് വേറെ പണം വരുന്നുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റിന് അന്വേഷിക്കാം. എൻഫോഴ്സ്മെന്റിന് ആരുടെ മേലും കുതിര കയറാം. അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റിന്റെ സംവിധാനം. പണ ഇടപാടിന്റെ കാര്യം പറഞ്ഞ് തെളിയിക്കുമോ തെളിയിക്കുകയോ ഇല്ലേ എന്നൊന്നും അതൊരു പ്രശ്നമേ അല്ല. അങ്ങനെ തെളിയിച്ചിട്ടുമില്ല എൻഫോഴ്സ്മെന്റ്. പക്ഷേ ഈ പുകമറ സൃഷ്ടിക്കാമല്ലോ, അതിനുള്ള ശ്രമമാണ് എൻഫോഴ്സ്മെന്റിനെ കൊണ്ട് നടത്തിക്കുന്നത് എന്ന് പറഞ്ഞത് ശരിയാവുകയല്ലേ? എന്തിനായിരുന്നു എൻഫോഴ്സ്മെന്റ് ഈ അന്വേഷണത്തിലേക്ക് വന്നത്? NIA സുഗമമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു, കസ്റ്റംസുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ അന്വേഷിച്ചാൽ BJP വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകില്ല എന്ന് കരുതിയതുകൊണ്ട് അതാണിപ്പോൾ വ്യക്തമാകുന്നത്. CBI കൊണ്ടുവന്നു, ഇവിടെയുള്ള സർക്കാർ പദ്ധതികളെ മുഴുവൻ സംശയത്തിന്റെ നിഴലിലാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ കോൺഗ്രസും, ഇവിടുത്തെ മാത്രം കോൺഗ്രസും. രാഷ്ട്രീയമല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ, തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ വകവരുത്താൻ, അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നവർക്കുള്ള താക്കീത് കൊടുക്കാനുള്ള ഒരവസരമുണ്ടായിരുന്നു. ആ അവസരമാണ് ദേശീയ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പോലും നഷ്ടപ്പെടുത്തിയത്. എന്നിട്ടിപ്പോൾ എന്തായി? കേസിലെ ഒരു മുഖ്യപ്രതിയെ മാപ്പുസാക്ഷിയാക്കാം, നിങ്ങൾ പിണറായി വിജയന്റെ പേര് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. പിണറായി വിജയൻ എന്നല്ല, അത് രമേശ് ചെന്നിത്തലയായാലും, അത് PS ശ്രീധരൻപിള്ളയായാലും, അത് PK കുഞ്ഞാലിക്കുട്ടിയായാലും, ജനാധിപത്യത്തിൻ്റെ, നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ, നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന പരിപാടിയാണ് എൻഫോഴ്സ്മെന്റ് കാണിച്ചത്. ഒരാളോട് പറയുന്നു, ഒരു ദേശീയ അന്വേഷണ ഏജൻസി ഒരു പ്രതിയോട് പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് പ്രതി ചേർക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളിൻ്റെ പേര് പറഞ്ഞു തരൂ, നിങ്ങളെ മാപ്പുസാക്ഷിയാക്കി അങ്ങേരെ ഞങ്ങൾ കുടുക്കിക്കൊള്ളാമെന്ന്. തോന്നിയാസത്തിൻ്റെ മകുട ഉദാഹരണമാണിത്.